ഹായ് ദോസ് നമസ്കാരം. നമ്മുടെ അവതാർ നാട്ടുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലൈംഗികത സ്വിച്ചിട്ട പോലെ ഉണരും. ലിംഗയോനി ചലനങ്ങൾ ദീർഘനേരം സാധ്യമാക്കും ഒരു മുഗൾ രഹസ്യ പാനീയം. രതിസുഖം 100 ഇരട്ടി. ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. ദോസ്തോ, നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ചാനൽ സബ്സ്ക്രിപ്ഷനായും വീഡിയോ ഷെയറിംഗായും കിട്ടിയാൽ പുതിയതിലേക്കുള്ള ഊർജ്ജമായി. ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ലൈംഗിക സുഖം കിട്ടിയിട്ടുള്ളത് ഒരുപക്ഷെ പലർക്കും തൻ്റെ പങ്കാളിയിൽ നിന്നല്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അതിൽ തന്നെ ഈ രഹസ്യം തൻ്റെ ഉള്ളിൽ താഴിട്ട് പൂട്ടി വയ്ക്കാനാണ് പലരും ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും. പുരുഷശേഷി 4 ഇരട്ടിയാക്കി ഹൃതിസുഖം 10 മടങ്ങായി ആസ്വദിക്കുവാൻ മുഗളന്മാർ വളരെ രഹസ്യമായി ഉപയോഗിച്ചിരുന്ന ഇമ്മിണി വലിയ ഒരു ഒറ്റമൂലി പണ്ടുകാലത്ത് വളരെ പ്രചുര പ്രചാരത്തിലുണ്ടായിരുന്നു. പുരുഷന്റെ ശേഷി അനിതര സാധാരണമായി വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ഇത് നമുക്ക് വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്നതാണ്. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന പൂർണ്ണ ആരോഗ്യപ്രദമായ ഒരു അമൂല്യ കൂട്ടാണിത്. അതോടൊപ്പം തന്നെ ലൈംഗിക ബന്ധത്തിന്റെ സമയം കൂട്ടാൻ സഹായിക്കുന്ന ഒന്നുമാണ്. ലൈംഗിക ബന്ധത്തിലെ അവസാന ഘട്ടമാണ് യഥാർത്ഥത്തിൽ രതിമൂർച്ച എന്നുള്ളത്. സ്ത്രീക്കും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ രതിമൂർച്ച വരുന്നിടത്താണ് ലൈംഗിക കളികൾക്ക് അവസാനം വരുന്നത്. എന്നാൽ ലൈംഗിക ബന്ധത്തിൻ്റെ സമയം കൂട്ടാൻ പലരും ആഗ്രഹിക്കാറുണ്ടെങ്കിലും ഒരുപക്ഷെ നടപ്പിൽ വരുത്താൻ സാധിക്കാറില്ല. എന്നാൽ പുരുഷൻ രതിമൂർച്ചയിലെത്തുന്നതോടെയോ അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് രതിമൂർച്ചയിലെത്തുമ്പോഴോ രതികളികൾക്ക് അവസാനമാകുന്നു. സമയം ദീർഘിപ്പിച്ച് സുഖാനുഭൂതി കൂട്ടാൻ പലർക്കും കഴിയാറില്ല. പുരുഷൻ രതിമൂർച്ചയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സ്ത്രീയെ രതിമൂർച്ചയിലെത്തിക്കാൻ സഹായിക്കുകയാണ് വേണ്ടത്. കാരണം പുരുഷനേക്കാൾ താമസിച്ചാണ് സ്ത്രീകൾക്ക് രതിമൂർച്ച ഉണ്ടാകുന്നത്. സ്ത്രീയുടെ ശരീരത്തിൽ തടവിയും അവളുടെ മാറിടത്തിലും മുലക്കണ്ണുകളിലും തടവിയും ചുംബിച്ചും യോനിയിൽ വിരലുപയോഗിച്ചും ക്രിസരിയിലെ മൃദുവായി തടവിയും സ്ത്രീയെ രതിമൂർച്ചയിലെത്തിക്കാൻ സാധിക്കുന്നതാണ്. പൂർവ്വകേളികളുടെ കൃത്യമായ പ്രയോഗമാണ് സ്ത്രീകളെ ഇതിന് സഹായിക്കുന്നത്. സ്ത്രീയുടെ യോനിയിൽ ലിംഗപ്രവേശം നടത്തുന്നതിന് മുൻപ് 20 മിനിറ്റെങ്കിലും എടുത്തുള്ള പൂർവ്വകേളികൾ വളരെ അത്യാവശ്യമാണ്. ലിംഗം യോനിയിലേക്ക് അവൾ തന്നെ നയിക്കുന്നിടത്താണ് ലൈംഗിക ബന്ധത്തിൻ്റെ വിജയവും രതിമൂർച്ചയിലേക്കുള്ള വഴിയും. ഈ 20 മിനിറ്റിലെ ഏതൊരാണിനും സാധ്യമാക്കാവുന്ന കാര്യമാണ് രതിമൂർച്ചയിലേക്ക് അവളെ നയിക്കുക എന്നുള്ളത്. ലിംഗം പ്രവേശിച്ചതിന് ശേഷം ഭോഗിക്കുന്നതിനിടയിൽ അവളേക്കാൾ മുന്നേ തനിക്ക് സ്ഖലനം വരുമെന്ന് തോന്നിയാൽ ലിംഗം അവളുടെ യോനിയിൽ നിന്ന് പുറത്തെടുക്കണം. ആവേശം ഒന്നടങ്ങിയതിന് ശേഷം വീണ്ടും ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ഭോഗം തുടരാവുന്നതാണ്. ഒട്ടകപ്പാലാണ് ഇതിലെ മുഖ്യ ഘടകം. എങ്കിലും ആട്ടിൻപാലും പശുവിൻപാലും ഉപയോഗിക്കാവുന്നതാണ്. 1 ഗ്ലാസ് പാലെടുക്കുക. ചെറുതായി ചൂടായതിനു ശേഷം അതിലേക്ക് അരമുറി സവാള ചതച്ചിടുക. ഒപ്പം തന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ട് നന്നായി തിളപ്പിക്കുക. അതിലേക്ക് 2-3 ഏലത്തിരി പൊടിച്ചത് ചേർക്കുക. നന്നായി തിളച്ചതിന് ശേഷം അരിച്ചെടുക്കുക. അതിലേക്ക് ഒരു 5 അണ്ടിപ്പരിപ്പ് പൊടിച്ചതും 5 ബദാം പൊടിച്ചതും 5 ഈന്തപ്പഴം കുരുകളഞ്ഞത് ചതച്ചതും ഇട്ട് ചെറുതാക്കി ചൂടാക്കി ആറിയതിനു ശേഷം 2 സ്പൂൺ തേനും ചേർത്തിളക്കി അത്താഴ ശേഷം കഴിക്കുക. പുരുഷ ശേഷിക്ക് സഹായിക്കുന്ന ലൈംഗികതയെ സ്വിച്ചിട്ട മാതിരി ഉണർത്തുന്ന ഒന്നാന്തരം ഒരു ഔഷധ കൂട്ടാണിത്. കിടപ്രയിലേക്ക് പോകുന്നതിന് 1 മണിക്കൂർ മുൻപായി ഈ പാനീയം കുടിക്കാവുന്നതാണ്. ഒരാഴ്ചയെങ്കിലും അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അനിതര സാധാരണമായ ഫലസിദ്ധി നമുക്ക് അടുത്തറിയാൻ സാധിക്കും. ഏതു പ്രായത്തിലും പുരുഷന്റെ കിടക്കയിലെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു നാടൻ പ്രയോഗമാണിത്. സ്ത്രീകൾക്കും കഴിക്കാവുന്നതാണ്. കാരണം ലൈംഗിക ശേഷി എന്നും നിലനിർത്താൻ ആണായാലും പെണ്ണായാലും ശീലമാക്കാവുന്ന ഒന്നുമാണിത്. സവോളയിലെ സൾഫർ പല പുരുഷ പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊന്നാന്തരം ഒറ്റമൂലിയാണ്. ഇത് ലൈംഗിക സ്റ്റാമിന വർദ്ധിപ്പിക്കുവാനും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ അളവ് വർദ്ധിപ്പിക്കാനും എല്ലാം വളരെ നല്ലതാണ്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കിടക്കയിൽ പുരുഷനെ തളർത്തുന്ന ഒന്നാണ്. ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് യഥാർത്ഥത്തിൽ സവോള എന്നുള്ളത്. ഇതിലെ ഫൈറ്റോ കെമിക്കലുകൾ നല്ലൊന്നാന്തരം വൈറ്റമിൻ C ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ശരീരത്തിലെ ടോക്സിനുകളും ആവശ്യമില്ലാത്ത വസ്തുക്കളുമെല്ലാം പുറന്തള്ളുവാൻ സഹായിക്കുന്ന ഒന്നുമാണ്. പുരുഷ ഹോർമോൺ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഭക്ഷണവസ്തുവാണ് യഥാർത്ഥത്തിൽ സവോള. സവോളയിലെ സൾഫൈഡുകൾ കൊളസ്ട്രോൾ, BP തുടങ്ങിയവ നിയന്ത്രണത്തിലാക്കുന്നുണ്ട്. ഇതുവഴി ഹൃദയാരോഗ്യത്തെയും നല്ല ബ്ലഡ് സർക്കുലേഷനും സഹായിക്കുന്ന ഒന്നും കൂടിയാണ് സവോള. തന്നെയുമല്ല, സവോള നീരും ഇഞ്ചിയുമായി കൂടി കലരുമ്പോൾ സ്വാഭാവികമായി ബീജോൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നല്ല ലൈംഗിക തൃഷ്ണയ്ക്കും ശേഷിക്കും ദീർഘനേരം വീഴ്ചയിലേർപ്പെടാനും സഹായിക്കുന്ന ഒരു അദ്ഭുത കൂട്ട് തന്നെയാണിത്. ഒട്ടകപ്പാലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ശുക്രിയ ഫിർമിലെങ്കി. ബൈ.